കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെട്ട് മാറാകട്ടെ ബൈബിളുള്ള എല്ലാവരും അതായത് സുശേഷൻ രണ്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും എരിശലും ഒക്കെയും ഭ്രമിച്ചു ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്നുള്ളതാണ് നമ്മുടെ തലക്കെട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ പ്രാരംഭ പടിയിൽ നമ്മൾ നിൽക്കുക ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കുറെ പേജുകളും മറിച്ച് അപ്പുറത്തോട്ട് പോകാൻ സാധ്യമല്ലാത്തതുപോലുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ വാക്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വ്യക്തമായി നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഈ സത്യം മനസ്സിലാക്കി തന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് ചെല്ലുവാൻ വേഗത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും യഹൂദന്മാരുടെ രാജാവെന്ന തലക്കെട്ടോടിരിക്കുന്നയാൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല പിന്നെ അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നടക്കും ഒരു ഏതോമ്യനായ വ്യക്തി യഹൂദൻ പോലും അല്ല ടൈറ്റിൽ സമ്പാദിച്ചു യഹൂദന്മാരുടെ രാജാവ് യഹൂദനെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഈ യഹൂദനാണ് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കാനായി മുമ്പോട്ട് ഇറങ്ങേണ്ടിയിരുന്നത് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു ദാവീദിനെ പോലൊരു രാജാവിനെ തരാം അങ്ങോട്ട് പക്ഷെ ഇപ്പൊ ഹേരോദാവായിരിക്കുന്നത് ഏതോമ്യനായ ഹേരോദാവിന് ഒറ്റ കഥയെ പറയാനുള്ളൂ എൻ്റെ പൂർവ്വപിതാക്കന്മാരൊക്കെ യഹൂദന്മാര് ആ ഒരു സമ്പ്രദായത്തിൽ ചേർന്നു ദൈവം എന്നെ മാനിച്ചു ഇത് മാത്രമേ അറിയത്തുള്ളൂ യേശു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ഹേരോദിന് വരാനേ ഒക്കത്തില്ല ഹേരോദിന്റെ ആത്മീയത ഇത്രയുമാണ് എവിടെങ്കിലും എന്തെങ്കിലും കളക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നെ മാനിച്ചിട്ടുണ്ട് ഇന്നാ പിടിച്ചോ ഒരു ഇരുപതിനായിരം രൂപ പിടിച്ചോ ഇന്നാ പിടിച്ചോ ഒരു അമ്പതിനായിരം രൂപ പിടിച്ചോ ഹേരോദാവിന്റെ ആത്മീകത അതാ യേശുമായിട്ടൊരു ബന്ധം നിലനിൽക്കുന്ന ബന്ധം വരത്തില്ല പബ്ലിക്കലി ഈ ഹെരോത് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ യഹൂദനാണ് ഞാൻ യഹൂദനാണ് യഹൂദന്റെ രാജാവാണ് ഞാൻ പക്ഷെ അനുസരണം പണത്തിന്റെ ഹുങ്കിൽ പണത്തിന്റെ കൊഴുപ്പിൽ ഈ ലോകത്തിന്റെ സമൃദ്ധിയിൽ മുങ്ങി രസിച്ച് ലൗകികരായി ജീവിക്കുന്ന ഹെരോദ് പക്ഷെ എന്നെ അതിനെക്കാട്ടിൽ ചിന്തിപ്പിച്ചതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് മഹാപുരോഹിതന്റെയും ശാസ്ത്രിമാരുടെയും ഒരു ആത്മീകതയുണ്ട് ഹേരോദിന്റെ ആത്മീകത പണം കൊടുക്കുന്ന ആത്മീകത ലൗകികതയുടെ പ്രതിരൂപമായ ഹേരോദ് യേശു കേന്ദ്രീതമായ ജീവിതം നടക്കത്തില്ല ഈ നാലാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഇവരുടെ ആത്മീകത എന്താ ചിന്തിക്കണം വചനം പഠിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആനുകാലികമായി നോക്കിയാൽ നമ്മളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആൾക്കാരാണിത് നമ്മൾ വചനം പഠിക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പരീഷന്മാരെ പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത് വചനം പഠിക്കുന്നവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നവർ ഇവരുടെ ആത്മീകത എന്തെന്ന് ചോദിച്ചാൽ ബൈബിള് ഭയങ്കര പഠനമാണ് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പത് നാല്പത് വാക്യങ്ങളിൽ കാണുന്നത് നിങ്ങൾ തിരുവഴുത്തുകളെ ചോദന ചെയ്യുന്നു എന്ന് യേശു പറയുക പക്ഷെ യേശു തന്നെ പറയുന്നു നാൽപ്പതാമത്തെ വാക്യത്തിൽ എങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഹേരോദാവിനെ കാട്ടി മെച്ചവാ ആത്മീകത ഹേരോദാവിന് തൊട്ട് തേച്ചിട്ടില്ല സമൃദ്ധിയുടെ സാക്ഷ്യമേ ഉള്ളൂ നിങ്ങൾക്ക് വചനമുണ്ട് പക്ഷെ എന്തോ ഇല്ലെന്ന് ചോദിച്ചാൽ നാപ്പതാമത്തെ വാക്യത്തിൽ എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സ് കാണിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സില്ല ഞാനുമായി ബന്ധമില്ല പിന്നെന്തോ ഈ ആത്മീകത ഈ മഹാപുരോഹിതന്റെയും ശാസ്ത്രയുടെയും ആത്മീയത എന്താ ഇന്നത്തെ കാലയളവിൽ ഇന്നത്തെ നമ്മുടെ സഭകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഒരുപാട് ഈ ആത്മീയത കാണാനൊക്കും എന്താ ആത്മീയത എന്നറിയാമോ ഈ സ്വന്തം മുഖം മിനുക്കുന്ന ബൈബിൾ ക്വിസിന് ഫസ്റ്റ് വാങ്ങിക്കണം ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാകും കുറെ വാക്യങ്ങൾ കാണാതെ പഠിക്കണം ഞാൻ ഉപവസിക്കുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കണം ഇങ്ങനെയുള്ള ഒരാൾക്ക് യേശു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് ഷേപ്ഡ് ലൈഫിൽ വരാൻ ഒക്കത്തില്ല പുറമേ ഒരു നീതി വസ്ത്രത്തിന്റെ കളറാണ് ഇമ്പോർട്ടൻറ്റ് ഹൃദയത്തിന്റെ രൂപാന്തരമല്ല ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ ബൈബിൾ വായിക്കുക നോക്കി മുമ്പോട്ട് പോകാം മൂന്നാമത്തെ കൂട്ടരെ നമ്മൾ അവിടെ ആണെന്നല്ലോ നിർത്തി ശ്രദ്ധിക്കണം ഈ വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യതയില്ല അവർക്ക് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫിന് സാധ്യതയില്ലാത്ത കൂട്ടമാണ് കാരണം അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ എന്താ കിഴക്ക് നിന്ന് വിദ്വാൻമാർ ആരാന്നറിയാമോ ഈ വിദ്വാൻമാർ സാധാരണ ഇപ്പം നമ്മുടെ ക്രിസ്മസ് സീസണില് സ്കിറ്റിനൊക്കെ കാണാം മൂന്ന് പേര് വന്ന് നിൽക്കുന്നത് വാസ്തവത്തിൽ ചരിത്രത്തിൽ മൂന്ന് പേരൊന്നും അല്ല ഒരു ടീമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നിരിക്കുന്നത് മൂന്ന് സമ്മാനങ്ങൾ കൊടുത്തു അത് ശരിയാ അതുകൊണ്ടാണ് മൂന്ന് പേരെ ഉള്ളെന്ന് സാധാരണഗതി ചിന്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പേർഷ്യൻ രാജ്യത്തിൽ രാജാക്കന്മാരെ ഉപദേശിക്കുന്ന ഒരു പുരോഹിത വൃന്ദമാണിവർ ജാതിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് ഇവരെ കുറിച്ച് വിളിക്കുന്നത് ഇവര് കിങ് ആണ് രാജാവിനെ അപ്പോയിന്റ് ചെയ്യുന്നവർ നിന്റെ സമയം കഴിഞ്ഞു അടുത്ത ഇന്നാര വരുന്നതെന്ന് പറയുന്നവർ പശ്ചാത്തലത്തിൽ വർ മീ സുശേഷത്തിൽ ആത്മീകരെ പിടിച്ചു കുലുക്കുകയല്ലേ യഹൂദന്റെ രാജാവിന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ അവനെ കൊണ്ട് ഒക്കുന്നില്ല അന്നത്തെ ആത്മീകന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എല്ലാവരും ആത്മീകൻ അവന്റെ ആത്മീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹേരോധ അവന്റെ സമർദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ കിഴക്ക് നിന്ന് വിദ്വാൻമാർ എത്രനാൾ സഞ്ചരിച്ചു കാണും ഏകദേശം പതിനെട്ട് മാസം സഞ്ചരിച്ചു കാണും ഇങ്ങോട്ട് വരാൻ കാരണം രണ്ട് വയസ്സിൽ താഴെയുള്ളവരെ കൊല ചെയ്യണമെന്ന് ഹേരോദാവ് പറയുന്നത് അവരെ വീട്ടിൽ ചെന്ന് കാണുന്നത് ഇപ്പോൾ വീട്ടിലാണ് രണ്ടിൻ്റെ പതിനൊന്നിൽ വീട്ടിൽ കണ്ടു വീട്ടിൽ വന്നു യേശുവിനെ ഏകദേശം പതിനെട്ട് മാസം രണ്ടു വയസ്സിൽ താഴെ പ്രായം വിദ്വാൻമാര് ആർക്കും പ്രതീക്ഷിക്കാൻ ഒക്കാത്തവർ യഹൂദന്മാര് പാസിവായിട്ടിരുന്നപ്പോൾ യേശുവിനോട് പ്രതികരിക്കാതിരുന്നപ്പോൾ ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോൾ ദാ വരുന്നു വിദ്വാന്മാർ അവർ എന്തിനാ വരുന്നറിയോ ശ്രദ്ധിക്കണം നമ്മൾ ഇന്നത്തെ പാഠം തുടങ്ങുക എല്ലാവരും ശ്രദ്ധിക്കണേ രണ്ടിന്റെ രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ തുടക്കം ഇരിക്കുന്ന എവിടാന്നറിയാം അവരന്വേഷിക്കുന്നത് ദേവാലയം എവിടെ എന്നല്ല ഒരു മതമല്ല അന്വേഷിക്കുന്നു ഒരു എന്ത് കൊട്ടാരം എന്ത് അല്ല 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 ഒരു വ്യക്തി എന്ത്യേ രാജാവായി പിറന്നവൻ എവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം തുടങ്ങുന്നത് സീയിങ് ജീസസ് ഫോർ ഓൾ ഹിസ് വേർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കണം എൻ്റെ ജീവിതത്തിൽ അത് നടക്കണം ഒരു മതസമ്പ്രദായത്തോടല്ല നമ്മൾ ചേർന്നത് എൻ്റെ പള്ളിയിൽ ഞാൻ ഒരു മുഖ്യ സ്ഥാനമുണ്ട് ചർച്ചിൻ്റെ രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ട് പിന്നെ സംഘടനയിലൊക്കെ ഞാൻ അറിയപ്പെട്ട ആ ആ ക്രിസ്തു കേന്ദ്രീതമായ ജീവിതത്തിലേക്ക് പോകാനുള്ള പടി അവിടം കൊണ്ട് നിൽക്കാൻ ഒക്കത്തില്ല ഒരു സ്റ്റെപ്പ് അപ്പുറം യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം അതാ വിദ്വാൻമാർ കാണിക്കുന്നത് അവൻ എന്തിയെ അവരല്ല കുറച്ച് പേരല്ല ആ സ്ഥലമെന്തിയെ അല്ല അവൻ എന്തിയെ ആ വ്യക്തി എന്തിയെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ സംഘടനയുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോ ഓ സംഘടന നോക്കുമ്പോ ഇവിടെ ആയിരിക്കും ഞാൻ ഏറ്റവും വലിയവനാകേണ്ടത് അല്ലെങ്കിൽ ലോക്കൽ ചർച്ചിൻ്റെ കാട്ട് പാട്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഒരു കൂട്ടത്തിലുള്ളതിൽ ആ എന്റെ ആത്മീകത ഞാൻ ഇവിടെ തെളിയിച്ചേക്കാം പൈസ കൊടുത്ത് തെളിയിച്ചേക്കാം പാടി തെളിയിച്ചേക്കാം അല്ല കൂട്ടത്തിൽ പോകുന്ന ഒരു അല്ലിത് മായ ജീവിതം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രണ്ട് മണിക്കൂറിൽ എല്ലാവരും കൂടെ വരുമ്പോ എല്ലാവരുടെയും കൂടെ കാണിക്കുന്ന ഒരാത്മീകതയല്ല ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ യേശുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ തുടങ്ങുന്ന ഒരാത്മീകത കൈ ഉയർത്തി ഒന്ന് സ്ത്രോത്രം ചെയ്യാമോ ആ വ്യക്തി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നമ്മളെ എത്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതൊരു കേന്ദ്രീകൃത ജീവിതമായി പോവും ക്രിസ്തു അല്ല മതമായി മാറും മതത്തിൽ എന്തോ ഉണ്ടെന്നറിയാമോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല മമ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രൈഡേ ചിലപ്പോ പറയും താങ്ക് ഗോഡ് ഇറ്റ് ഈസ് ഫ്രൈഡേ ഇപ്പോൾ താങ്ക് ഗോഡ് അല്ല ഐ ആം സാഡ് ഇറ്റ് ഇസ് ഫ്രൈഡേസ് നോ ബ്രേക്ക്ഫാസ്റ്റ്

ിപരമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് വചനവായന അറിവ് കൂട്ടാൻ വേണ്ടി മാത്രമല്ലാത്തത് കൊണ്ട് വചനവായന ചീർപ്പിക്കുന്നതിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് രാവിലെ ദിവസം തുടങ്ങുമ്പോൾ വചനത്തിലൂടെ ഇന്നത്തെ മന്ന എനിക്ക് തരണമേ എൻ്റെ കുടുംബത്തിനാവശ്യമായ ദൂതിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ മാറാനുള്ള മേഖല ഞങ്ങളെ കാണിക്കണമേ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ മതമോ സംഘടനക്കോ അപ്പുറമായി വ്യക്തിയെ ഒരു അനുഭവം ഹേരോദാവിന് മനസ്സിലാകുന്നില്ല ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല മതത്തിന് മഹാപുരോഹിതനും ശാസ്ത്രിക്കും മനസ്സിലാവുന്നില്ല വിദ്വാൻമാർ അവൻ എന്നിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ പിന്നെയും ആവർത്തിക്കുന്നു നോക്കിക്ക പതിനൊന്ന് രണ്ടാമധ്യം പതിനൊന്നാമത്തെ വാക്യം എല്ലാരും ശ്രദ്ധിക്കണം ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് എൻ്റെ ബൈബിളിൽ അടുത്ത വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വീണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം തുടങ്ങുന്നത് എവിടെന്നറിയാമോ വീണ് അവനെ നമസ്കരിച്ചു ഹി ഈസ് ദ യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല സീയിങ് ഹിം ഫോർ ഓൾ ഹിസ് വേൾഡ് യേശുവിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ സഭയിലെ ആരാധനയിൽ മാത്രം തോന്നുന്ന വൈകാരികമായ ഒരു അനുഭവം മാത്രമല്ല കുടുംബ പ്രാർത്ഥനയിൽ മാത്രം തോന്നുന്ന ഒരു ചടങ്ങിന്റെ കൊഴുപ്പല്ല അതിനെ അതിനെക്കളപ്പുറമായി യേശുവിനെ തനികയിരിക്കുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അവനെ കാണുന്നു ഈ വിദ്വാന്മാർ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതോട് ഒരു മിനിറ്റ് ഞാൻ പറയാം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ വിദ്വാൻമാരെ പോലെ വ്യക്തിപരമായ യേശുവിനെ അറിയണം ചടങ്ങിൽ നിന്ന പോരാ മഹാപുരോഹിതന്റെ ചടങ്ങ് പോരാ ഹേരോദാവിൻ്റെ പ്രൗഢി പോരാ സാക്ഷ്യം പോരാ വ്യക്തിപരമായി കാണണം എന്നിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക നോക്കണമേ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ തുടക്കമായി കാണുന്നു ഫസ്റ്റ് സ്റ്റെപ്പായി കാണുന്നു അവരങ്ങോട്ട് സ്റ്റെപ്പ് വെക്കുക എന്താ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ പതിനൊന്നിൽ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്നു തുടങ്ങുക കേന്ദ്രീകൃത ജീവിതം തുറന്നു എന്നിട്ട് എന്താ അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ച വെച്ചു ഒരു മിനിറ്റ് നിൽക്കാം എന്താ ഇത് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ച വെച്ചു ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്തുവാണിവിടെ അർത്ഥമാക്കുന്നത് പൊന്നർത്ഥമാക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം തുടങ്ങുന്നത് എന്താന്നറിയാം ഗോൾഡ് സിഗ്നിഫൈസ് റോയൽറ്റി യേശുവേ ഈ കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞ് ഞങ്ങൾ നമസ്കരിക്കാൻ വന്ന ഈ കുഞ്ഞ് ഹീസ് ദ കിങ് ഞങ്ങള് ഞങ്ങള് കിങ് മേക്കേഴ്സാ വിദ്വാൻമാരെ കിങ് മേക്കേഴ്സാ പക്ഷെ ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല ഇത് ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് വന്നതാ ഒരു കാര്യം ഞങ്ങൾക്കറിയാം ദിസ് ബേബി ഗോൾഡ് സിഗ്നിഫൈസ് ജീസസസ് കിങ്ഷിപ്പ് ആരല്ലപ്പം ഹേരോദ് അല്ല ഹേരോത് അല്ലോത് അല്ല സ്വർണം അങ്ങോട്ട് വെക്കുമ്പോ ഗോൾഡ് വെക്കുമ്പോ പൊന്നങ്ങോട്ട് വെക്കുമ്പോ ഹേരോത് അല്ല രാജാവ് യേശുവ രാജാവ് രണ്ടാമത്തെ എന്താ കുന്തിരിക്കം എന്ത് കാണിക്കുന്നു ഒട്ടും വ്യാഖ്യാനമില്ലാതെ വേഗത്തിൽ മനസ്സിലാവും പുരോഹിതൻ ദ പ്യോർ വൺ സംബഡി ഹു വിൽ അപ്പൊ ആരെ കാണിക്കുന്നത് ഹേരോദനെ ഹേരോത് അല്ല രാജാവ് യേശുവ രാജാവ് ആദ്യ രണ്ടാമത്തെ കൂട്ടരുണ്ടല്ലോ മഹാപുരോഹിതനും ശാസ്ത്രിയും അവരല്ല 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 യേശു ആണ് യഥാർത്ഥം പുരോഹിതൻ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയാമോ യേശുവിനെ കാണേണ്ടതുപോലെ എന്ത് കാണുക യേശു രാജാവ ഹേരോദ് രാജാവല്ല ഈ ലോകത്തിലെ പ്രൗഢി അല്ല രാജ്യം അതല്ല വലിയ കാര്യം എൻ്റെ ജോലി എന്റെ പണം ഞാൻ സമ്പാദിക്കുന്ന പണം നോ 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 നോനോ അതൊന്നുമല്ല ഐ വോണ്ട് ടു വർഷിപ്പ് ജീസസ് അല്ലാതെ എനിക്ക് കിട്ടുന്ന പണമെല്ലാം കൂട്ടി കൂട്ടി വെച്ച് യേശു എനിക്ക് നല്ലവൻ യേശു എനിക്ക് വല്ലവൻ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി വന്നാൽ മൂന്നാം തലമുറയ്ക്കും കഴിക്കാനുണ്ട് സ്തോത്രം അല്ലേലിയ അതല്ല ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ദ കിങ് ഞാനല്ല രാജാവ് എന്റെ കുടുംബത്തിന്റെ രാജാവ് ഞാനല്ല യേശുവേ അങ്ങ് രാജാവ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്റെ സ്വപ്നമല്ല നടക്കേണ്ടത് അങ്ങയുടെ സ്വപ്നം നടക്കണം എനിക്ക് ഓരോ മാസവും കിട്ടുന്ന ശമ്പളം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെലവഴിക്കത്തില്ല യേശു എൻ്റെ രാജാവാണെങ്കിൽ യേശു പറയുന്നത് പോലെ ഞാൻ എന്റെ പണം ചെലവഴിക്കും പണം കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് പണം കിട്ടും പണം കിട്ടുമ്പോൾ ഈ യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ യു ആർ ഫോളിംഗ് ഡൗൺ ബിഫോർ ജീസസ് ആൻഡ് ആസ്കിങ് വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദിസ് മണി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമക്കളെ സാധാരണഗതിയിൽ പെട്ടെന്നൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസം വന്ന് നമ്മൾ സാക്ഷ്യം പറയും യേശു എനിക്ക് വേണ്ടി ഒരു ജോലി തന്നു യേശുവിനെ രാജാവായി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അറിയാ യേശു എനിക്ക് വേണ്ടി ജോലി തന്നു ഈ ജോലിയിൽ നിന്നും യേശു എനിക്കായി തരുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് രാജാവ് എനിക്ക് പറഞ്ഞു തരണം ഇങ്ങനെ ഒരു ഇങ്ങനൊരാത്മീകത നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ കൊറോണ വൈറസ് കാലത്ത് പലരുടെയും ജോലി പോയി പക്ഷെ നമ്മുടെ പലരുടെയും സാക്ഷ്യം എന്താണെന്നറിയാമോ യേശു എനിക്കെത്ര നല്ലവൻ എന്റെ കൂടെയുള്ളവരെ എല്ലാം പറഞ്ഞു വിട്ടപ്പോ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി ഹല്ലേ അത് ആത്മീയതയാ ഈ വിദ്വാൻമാരുടെ ആത്മീകത എന്താന്നറിയോ പ്രമോഷൻ കിട്ടിയപ്പോ യു ആർ ഫോളിങ് ഡൗൺ യേശുവേ പ്രമോഷൻ കിട്ടാഞ്ഞപ്പോഴല്ല ജോലി പോയപ്പോഴല്ല പ്രമോഷൻ കിട്ടിയ അടുത്ത മൂന്ന് ദിവസം ഉപവാസമാണ് എന്തിനാ ഉപവാസം എന്നറിയാമോ രാജാവായ യേശുവേ ഈ പ്രമോഷൻ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നു എനിക്ക് എന്തുകൊണ്ട് ഈ പ്രമോഷൻ രാജാവ് തന്നു ഈ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട് മാത്രം പണിഞ്ഞോണ്ടിരുന്നാ മതിയോ എൻ്റെ വണ്ടി മാറിക്കൊണ്ടിരുന്നാ മതിയോ യേശു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം നടക്കരുത് ദൈവ രാജ്യത്തിന് ഞാൻ പ്രയോജനപ്പെടണം രാജാവിൻ്റെ ഇഷ്ടം എന്നിൽ വരണം നമ്മൾ പാടുമ്പോൾ എല്ലാം പാടും ിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ അടുത്ത വാക്ക് എന്റെ എൻ പോലെയല്ലേതാവേ എന്നെ ഹോവേ അതിനകത്ത് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാം നമ്മുടെ പലരുടെയും പ്രാർത്ഥനാ വിഷയമാണ് നമ്മൾ പിന്നെ അടുത്തായി പാടുന്നത് പാടുന്നത് അങ്ങനെ അല്ലെന്നാ പക്ഷെ പ്രാർത്ഥനാ വിഷയം അതാ എന്തെന്ന് ചോദിച്ചാൽ ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം ും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ ഇതാ പാടുന്നത് പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇമ്പമറ്റ ജീവിതം ഏറെ ധനം മാനം എനിക്ക് വേണം ഞാൻ പിടിച്ചു വെക്കുക കെട്ടുപൊട്ടെ മൈഗ്രേഷന്റെ പേപ്പർ ചലിക്കട്ടെ ഇതാ പലരുടെ ആത്മീയത യേശു എന്ന രാജാവ് വന്നാൽ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ പണമല്ല ദൈവം ഹേരോത് ദൈവം എന്റെ ജോലി ഉണ്ടെങ്കിൽ സ്തോത്രം എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ സ്തോത്രം ഞാൻ കാനഡയിലേക്ക് പോയാൽ സ്തോത്രം ഇനി കാനഡയിൽ പോകാതെ കുവൈറ്റിൽ നിന്ന് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നാലും അതിനും സ്തോത്രം ഞാൻ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല എന്റെ സക്സസ് നിർണയിക്കുന്നത് എനിക്ക് ഏത് ജോലിയാണെന്നതല്ല സക്സസ് നിശ്ചയിക്കുന്നത് എന്റെ ബാങ്കിൽ എത്ര രൂപ കിടപ്പുണ്ടെന്നുള്ളതല്ല സക്സസ് നിശ്ചയിക്കുന്നത് ദൈവ ഞാൻ കൊള്ളു രാജാവിനെ ഞാൻ കാണേണ്ടതുപോലെ കണ്ടിട്ടുണ്ടോ കർത്താവിന്റെ ദാസനായി ദൈവത്തിന്റെ വായായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ടിട്ടുണ്ടോ എന്നുള്ളതാ ചോദ്യം രാജാവെന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ഒരു അടിമ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഇനി ജീവിക്കാൻ കഴിയുകയില്ല യേശുവിൻ്റെ ഇഷ്ടമെന്നിൽ നടക്കട്ടെ അത് ജോലി രാജിവെക്കാനാണെങ്കിൽ അങ്ങനെ അത് ഞാൻ പറയുമ്പോൾ അതുകൂടെ ചേർത്ത് പറയാതിരുന്നാൽ ശരിയാവില്ല കുവൈറ്റിലെ ജോലി രാജിവെച്ച ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പിതാവ് ജോലി കുവൈറ്റിലെ രാജിവെക്കാൻ നേരം പിന്നീട് പലപ്പോഴായി കേട്ടിട്ടുണ്ട് ആൾക്കാർ അന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്ന് കുവൈറ്റിൽ ആരാധിച്ച സഭക്കാർ പറഞ്ഞു എബിയേ ഞങ്ങൾക്ക് പ്രസംഗിക്കാനെങ്കിലും അറിയാം പോവരുത് ഈ കുവൈറ്റിലെ ജോലി വിട്ടിട്ട് കേരളത്തിലോട്ട് സുവിശേഷ വേല എന്ന് പറഞ്ഞു പോയാൽ മണ്ടത്തരമാകും നിനക്ക് പ്രസംഗിക്കാൻ പോലും അറിയത്തില്ല പോകരുത് വേറൊരാൾ പപ്പായെ അഡ്വൈസ് ചെയ്തു എബിയെ ഒരു മോളുണ്ടെന്ന് ഓർമ്മ വേണം ഒരു മോളുണ്ടെന്ന് ഓർമ്മ വേണം പെട്ടെന്ന് ആവേശം കേറി ഈ കുവൈറ്റിലുള്ള ജോലി അപ്പച്ചൻ മുതലേ കുവൈറ്റിലുണ്ടല്ലോ മോനും ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങ് ജീവിച്ചാ പോരെ ഒരു മോളുണ്ടെന്ന് ഓർമ്മ വേണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് പൊക്കളയല്ലേ പക്ഷെ എൻ്റെ പിതാവ് പലപ്പം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തും ചോദിച്ചാൽ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അവസാന മാസങ്ങളിൽ ജോലി സ്ഥലത്ത് ജോലിസ്ഥലത്ത് പോയിരിക്കും നോക്കിയിരിക്കുക അറിയാമോ ലഞ്ച് ബ്രേക്ക് ആകാൻ ലഞ്ച് ബ്രേക്ക് മറ്റെല്ലാവരും കഴിക്കുവാൻ പോകുമ്പോൾ എടുത്ത് വായിക്കുക പപ്പാ പല പ്രാവശ്യം പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ണുനീര് വീട് വീണ് ഓരോ പേജ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും എന്തിനാ കരയുന്നതെന്ന് കരയുന്നതെന്നറിയത്തില്ല പക്ഷെ റെസിസ്റ്റ് ചെയ്യാനൊക്കാത്തൊരു കോൾ എന്ന് ൊക്കാത്തൊരു കോൾ ഒരു വിളി ഈ സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങളിൽ ചിലർ ഇത് കേൾക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യേശു എന്ന രാജാവിന്റെ കീഴിലാകുക എന്ന് പറഞ്ഞാൽ ആ വിളി ഞാൻ തിരിച്ചറിയുക എൻ്റെ പിതാവ് ചെയ്തത് ആ കോളിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒക്കെ കൊണ്ട് ജോലി റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു അന്ന് പറഞ്ഞവരെല്ലാം കറക്റ്റാ പറഞ്ഞത് പ്രസംഗിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് ആരെങ്കിലും വേദി കൊടുക്കുമോ പ്രസംഗിക്കാൻ അറിയാത്ത വ്യക്തിക്ക് ആരെങ്കിലും സഭ കൊടുക്കുമോ ഒരല്പമെങ്കിലും കേരളത്തിൻ്റെ സഭാരാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതല്ലേ കുവൈറ്റിൽ നിന്നൊരാള് ജോലി വിട്ടിട്ട് കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഇതിൽ പരം മണ്ടത്തരമുണ്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വർഷം കഴിയുന്നു ആ രാജാവിൻ്റെ വിളി കേട്ടതുകൊണ്ട് രാജാവിൻ്റെ രാജ്യത്തിന് മഹത്വമായി അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദൈവ മഹത്വമായി തീർന്നു നേട്ടങ്ങളുടെ കൂമ്പാരം പറയാനില്ല ഹേരോദാവിൻ്റെ സാക്ഷ്യം പറയാനില്ല കുവൈത്തിൽ ജോലി ചെയ്തായിരുന്നെങ്കിലും അതിലും മെൽത്തരമായി ദൈവം നടത്തി പറയാനില്ല ിൽ ജോലി ചെയ്തായിരുന്നെങ്കിൽ ഒരു വീട് പടിഞ്ഞേനെ അതിനെ കാട്ടിൽ വലിയ വീട് ഞാൻ യേശുവിന്റെ വേല ചെയ്ത് പടിഞ്ഞു പറയാനില്ല അന്നത്തെ വീട്ടിലാ ഇപ്പോഴും താമസിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് രാജാവിന്റെ വേല ചെയ്യാൻ ഒത്തു രാജാവിന്റെ ഹൃദയം ഇടിപ്പറിയാൻ ഒത്തു രാജാവിനെ നോക്കി ആരാധിക്കുവാൻ കഴിഞ്ഞു വിദ്വാൻമാര് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ ഹേരോദ് ദൈവം ഹേരോദ് രാജാവ് പണമല്ല രാജാവ് പ്രശസ്തി അല്ല രാജാവ് ദീ യേശുവിനെ ആരാധിക്കുന്നതാണ് ആത്മീകത ക്രിസ്തു കേന്ദ്രികൃത ജീവിതം തുടങ്ങുന്ന അവിടെ നിങ്ങളിൽ എല്ലാവരും എല്ലാവർക്കും ഫുൾ ടൈം കോളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് വ്യക്തമായി ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ബൈബിൾ കോളേജിൽ വരുന്നവർക്ക് പോലും എല്ലാവർക്കും ദൈവവിളി ഇല്ല പലപ്പോഴും അത് കാണാൻ കഴിയുന്നുണ്ട് ജീവിതം കാണുമ്പോൾ എന്നാൽ നിങ്ങളിൽ ചിലർക്ക് ദൈവത്തിൻ്റെ വിളി കേട്ടവരുണ്ട് ഇനി താമസിക്കുന്നത് എന്ത് യേശു എന്ന രാജാവിന് അവസരം കൊടുക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുവാൻ റാഡിക്കൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമൂഹത്തിന് മനസ്സിലാകാത്ത തീരുമാനമാ വിദ്വാൻമാര് ചെയ്യുന്നത് കിങ് മേക്കേഴ്സ് വന്ന് ബേബിയുടെ മുമ്പിൽ വീട് കിടക്കുക പൊന്നെ കുന്തിരിക്കം മഹാപുരോഹിതന് ചെയ്യാൻ ഒക്കാത്തതുപോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു മഹാപുരോഹിതനായ യേശു ഒരു മിനിറ്റിൽ ഞാൻ പറയട്ടെ സമയം അതിവേഗം പോകുന്നു ഈ മോര് എന്താ കാണിക്കുന്നതാ മോർ എന്ത് കാണിക്കുന്നതാ ഈ മോര് സമ്മാനം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ അത്യാവശ്യം മനസ്സിലാക്കേണ്ടതാ ഈ മൂന്നാമത്തെ സമ്മാനം പൊന്ന് രാജാവായി മനസ്സിലാക്കണം പുരോഹിതനായി മനസ്സിലാക്കണം ഈ മോര് എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ മോരിനെ എന്തിനു വേണ്ടിയ മോരുപയോഗിച്ചിരുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി യോഹന്ന സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്തിനാ അറിയാമോ ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോതി മോസും ഏകദേശം നൂറ് റാത്തൽ മൂറും ഉപയോഗം എന്താ വിദ്വാൻമാര് വന്ന പൊന്ന് കുന്തിരിക്കം മൂര് തേണ്ടിവിടെ കൊണ്ടുവരുന്നു മൂര് അതുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് നാൽപ്പതാമത്തെ വാക്യത്തിൽ അവർ യേശുവിന്റെ ശരീരം ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞ് കെട്ടി മൂരെന്തിനുള്ളതാണെന്നറിയാമോ എന്തിനെ കാണിക്കുന്നതാണെന്നറിയാമോ ഈ കിടക്കുന്ന യേശു വിദ്വാൻമാര് പറയുക ഈ കിടക്കുന്ന യേശു ഹേരോധാവ് അല്ല രാജാവ് ഇതാ രാജാവ് മഹാപുരോഹിതനല്ല ആത്മീക ഗുരു ഈ കിടക്കുന്നതാ പോരാ ഇവർക്ക് രണ്ടു പേർക്കും ഹേരോധനും മഹാപുരോഹിതനും ഉൾക്കൊള്ളാൻ ഒക്കാത്ത ഒരു സത്യമായ ഇത് എന്തെന്നറിയാമോ ഈ മൂരങ്ങോട്ട് കൊടുക്കുമ്പോ ഇത് നല്ലവണ്ണം മനസ്സിലാകുന്ന ഒരാൾ ഇത് കണ്ടോണ്ട് നിപ്പുണ്ട് ആരാന്നറിയാമോ ഇത് കണ്ടോണ്ട് നിൽക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ വ്യക്തമല്ലേ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു വീണവനെ നമസ്കരിച്ചു ആര് കണ്ടോണ്ട് നിൽപ്പണ്ട് മറിയ അമ്മ കണ്ടോണ്ട് നിൽക്കുക പൊന്ന് വന്നപ്പോ മറിയയ്ക്ക് സന്തോഷം എന്റെ ഉദരങ്ങളിൽ കൃപ നിറഞ്ഞ മറിയമേ എന്നൊക്കെയുള്ള വിളി കേട്ടു യേശുവിന് ജനനം നൽകി ഓ ഇത് രാജാവാ ഇത് പുരോഹിതനാ പക്ഷെ മൂന്നാമത്തേത് മൂര് അമ്മയായ മറിയ എന്താ ഇത് കാണിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ നിങ്ങളുടെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നിങ്ങൾ വലിയ ബർത്ത്ഡേ പാർട്ടി വെച്ചു ബർത്ത്ഡേ പാർട്ടി വെച്ച് ഒരാൾ ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുക ഒരു വെള്ള തുണി എന്നിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട് പറയുക മോൻ്റെ ഫ്യൂണറലിന് ഉപയോഗിച്ചാട്ടിത് എന്തോ ചെയ്യും അവിടെ വലിയ ബഹളം ഉണ്ടാകത്തില്ലേ നിങ്ങളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പെറോട്ട ഇറച്ചിക്കറിയൊക്കെ എല്ലാവർക്കും കൊടുത്ത് മോൻ ഒരു പേര് അബിൻ മോൻ അല്ലേബൽ പേരൊക്കെ ഇട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യ വന്നൊരു വിസിറ്റർ കൊണ്ട് കൊടുത്തിരിക്കുക ഒരു വെള്ള തുണി കുഞ്ഞ് മരിക്കുമ്പം പൊതിയാനാ തരുന്നത് അതല്ലേ ഇത് വിദ്വാൻമാർക്ക് ഒരു കാര്യം മനസ്സിലായി എന്തറിയാം ഇത് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഇത് ഹേരോതാവിനെ പോലല്ല ഇത് പുരോഹിതനെ പോലെയല്ല നമ്മൾ ജനിച്ച എല്ലാരും മരിക്കും പക്ഷേ ഇത് മരിക്കാനായി ജനിച്ച ഒരു രാജാവാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം തുടങ്ങുന്നത് എവിടാന്നറിയാമോ യേശുവിനെ കാണേണ്ടതുപോലെ കാണണം യേശുവിനെ കഷ്ടം അനുഭവിക്കാൻ വന്ന ദൈവ കുഞ്ഞാടായി കാണണം വിളിച്ചു േ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മരണം സ്വന്തം ശരീരത്തിൽ എടുത്ത പാപം അറിയാത്തവൻ പാപമായി തീർന്ന അത് കാണിക്കുന്നതല്ലേ മൂര് സഫറിങ് കാണിക്കുന്നതല്ലേ ഗോൾഡ് റോയൽറ്റിയെ കാണിച്ചെങ്കിൽ ആ ഫ്രാങ്കിൻസൻസ് ി സർവീസിനെ കാണിച്ചെങ്കിൽ കുന്തിരിക്കം പുരോഹിത വൃത്തിയെ കാണിച്ചെങ്കിൽ സഫറിങ്ഫർ ചെയ്യാൻ വന്നിരിക്കുന്നു അവിടെ തുടങ്ങണം അവിടെ തുടങ്ങണം ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരെയാണ് ഞാൻ അനുഗമിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവരുമേ ആരെയാണ് നമ്മൾ അനുഗമിക്കുന്നത് പലർക്കും ഈ ആദ്യത്തെ വെളിപ്പാടേ ഉള്ളു അത് തന്നെ വൈകല്യവാ ഓ രാജാവാ രാജാക്കന്മാരുടെ രാജാവേ രാജാദി രാജാവേ അയ്യോ ചിന്തിക്കണേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രാജാവല്ലിത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിൽ പലപ്പോഴും വരുന്നത് ഹേരോദാവിനെ വെല്ലുന്ന പ്രൗഢിയുള്ള രാജാവ് അല്ല അങ്ങനത്തെ രാജാവല്ലുദ്ത് ഈ രാജാവ് കൊട്ടാരത്തിന്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്ന രാജാവല്ല ഇത് വഴിയോരങ്ങളിൽ ഇരുന്ന് ചുങ്കക്കാരോട് സംസാരിക്കുന്ന രാജാവ ഹേരോദാവിന്റെ പ്രൗഢഗംഭീരമായ കൊട്ടാരമില്ല ഈ മനുഷ്യപുത്രനെ ഇടമില്ല ഹേരോദാവിന് മിന്നിത്തിളങ്ങുന്ന കിരീടമുണ്ട് യേശുവിന്റെ മേലവർ മുൾ കിരീടം വെച്ചു ഹേരോദാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗാർഡുകൾ ഉണ്ട് എന്താ ഏകനായി എന്റെ ദൈവമേ എന്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിക്കുന്ന രാജാവാണിത് ഹേരോദാവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് യെരുഷലേമിൽ നിന്ന ഈ രാജാവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കബർണഹോമിൽ നിന്ന ആരും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനൊരു രാജാവ് ഉണ്ടോ അതെ നിങ്ങൾ അനുഗമിക്കുന്ന ഞാൻ അനുഗമിക്കുന്ന രാജാവിനെ മനസ്സിലാക്കുവാൻ ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് കഴിയത്തില്ല ഈ ലോകക്കാർക്ക് ഈ രാജാവിനെ ഭോഷത്വമായി തോന്നുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണിനെ ദൈവം തുറന്നില്ലേ ഇതാണ് രാജാവ് രാജാക്കന്മാരുടെ രാജാവേ എനിക്ക് വേണ്ടി മരിച്ച നാഥൻ ആരാധിക്കുന്നു എന്ന് അതാ ക്രിസ്തു ജീവിതത്തിന്റെ തുടക്കം യേശു ആരാ ഇത് ഒരു രാജാവാ രാജാവാ ഇത് സഫർ കാര്യം കൂടെ ആ വാക്യത്തിൽ നിന്ന് കാണിച്ച് ഹൃദയഭാഗം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ ഹൃദയഭാഗത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോയി ഈ ഈ വാക്യങ്ങളിൽ കാണേണ്ട ഒരു കാര്യമുണ്ട് രണ്ടിൻ്റെ പന്ത്രണ്ടിലൊരു കാര്യമുണ്ട് അത് പലപ്പോഴും വിശ്വാസി സമൂഹത്തിൽ നടക്കുന്നില്ല അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നടക്കാത്തതിൻ്റെ കാര്യം രണ്ടിൻ്റെ പന്ത്രണ്ടില്ല രണ്ടിൻ്റെ പതിനൊന്നുണ്ട് രണ്ടിൻ്റെ പതിനൊന്ന് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെല്ലാം വീട് കിടന്ന് ആരാധിക്കുക ദൈവ കുഞ്ഞാടെ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ പാട്ടുണ്ട് എന്തോ ഇല്ലെന്നല്ല അറിയാമോ രണ്ടിൻ്റെ ഇല്ല പാട്ടുണ്ട് ആരാധന എന്ന് പറയുന്നത് നീ മാത്രം മതി എല്ലാം ഉണ്ട് പക്ഷെ രണ്ടിന്റെ പന്ത്രണ്ടിൽ ഒരു കാര്യമുണ്ട് എല്ലാവരിലും രണ്ടിന്റെ പന്ത്രണ്ട് വരണം രണ്ടിന്റെ പന്ത്രണ്ട് ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങി പോയി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് ശ്യമായിട്ടുള്ളൊരു കാര്യമാ അടിവരയിടാങ്കിൽ ഇടണം അവര് വേറെ വഴിയായി മടങ്ങിപ്പോയി വ്യത്യസ്തമായൊരു ജീവിത ശൈലിയിലെ യേശു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനൊക്കെ തൊള്ളു ഇന്നത്തെ ആത്മീകർ എന്തോ ചെയ്യുന്നതെന്നറിയാ യേശുവേ അങ്ങ് യോഗ്യൻ അങ്ങ് യോഗ്യൻ അങ്ങ് യോഗ്യൻ നീയല്ലോ ഞങ്ങൾക്കുള്ള കൊള്ള ദിവ്യ സമ്പത്ത് യേശുവേ രണ്ടിന്റെ പതിനൊന്ന നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പനാരുമേ ആഗ്രഹിപ്പാൻ ആരുമേ എല്ലാം ഉണ്ട് പക്ഷെ പന്ത്രണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പാടി കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ അറിയാമോ ഹേരോധാവേ നല്ല കൊട്ടാരമാണെന്നല്ലോ നല്ല കൊട്ടാരമാണെന്നല്ലോ കൊട്ടാം ഏഴ് കൊട്ടാരം ഉണ്ടല്ലേ ആ ആ ഞങ്ങളും പ്രാർത്ഥിക്ക എന്നേലും ഒരിക്കൽ ഞങ്ങൾക്ക് നെയ്യോ ഒരു വഴി തുറക്കും ഇതാ ഇന്നത്തെ ആത്മീയത യോഗ്യൻ നീ യോഗ്യൻ നീ പാടുന്നുണ്ട് പക്ഷെ തിരിച്ച് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ പോയി കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ ആ ഹേരോദാവിനെ കണ്ട് കണ്ണങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് മഞ്ഞുമ്പോ മങ്ങി കഴിയുമ്പോൾ ആ പുരോഹിതരെയും കൂടെ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം കേട്ടോ കാരണം അവർക്കൊന്നും തോന്നല്ലല്ലോ അവർക്കൊന്നും തോന്നല്ലല്ലോ ആർക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ ദൈവം വിളിക്കുമ്പോൾ ഓർക്കണം ഇത് പലരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയാണ് ഇത് ഇത് കോംപ്രമൈസിന്റെ ജീവിതം ഇത് കൺവിക്ഷനോടെ ജീവിക്കുന്നതാണ് നോ കോംപ്രമൈസ് വിദ്വാന്മാർ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അവര് വേറെ വഴിയായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവര് പറഞ്ഞു രണ്ടിന്റെ പതിനൊന്നിൽ സ്വർണം വെച്ചില്ലേ ആ സ്വർണം വെച്ചത് ഹൃദയത്തിൽ നിന്നാണ് വെച്ചത് യോഗ്യൻ നീ യോഗ്യൻ ദൈവ കുഞ്ഞാടെ നീ യോഗ്യൻ അത് ഹൃദയത്തിൽ നിന്നാ പാടിയത് അതുകൊണ്ടാ ഇനി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ കർത്താവിൻ സന്നിധേ ചേർന്നാൽ മതി ഇത് ഈ ട്യൂൺ കേട്ടപ്പോഴേ ചിലപ്പോൾ ആർക്കെങ്കിലും പേടി വന്നതാണ് യോ 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 ഉപാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ സമയത്ത് ലോകം വേണ്ട എനിക്ക് ഒന്നും വേണ്ട എന്റെ കർത്താവിൻ സന്നിധ് ചേർന്നാൽ മതി അതാ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം പേടിക്കേണ്ട ആവശ്യമില്ല എത്ര നാളാണോ നമ്മൾ ഈ ലോകത്തിലുള്ളത് രാജാവിനെ ആരാധിക്കുക രാജാവിൻ്റെ ഇഷ്ടം പോലെ ജീവിതമാകട്ടെ രാജാവിൻ്റെ ഇഷ്ടം പോലെ ഭാവിയാകട്ടെ അത് കേരളത്തിൽ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ ആകട്ടെ അപ്പോൾ തന്നെ പാടുക ലോകം ലോകമെനിക്കിനി വേണ്ട ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട അതല്ലേ രാജാവിന് പറയാനുള്ളത് ഹേരോദാവിന്റെ അടുക്ക പോകുന്നില്ല ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ആൾക്കാരാണ് ഹേരോദാവിന്റെ ആ വലിയ ഗംഭീരമായ പാലസ് കണ്ടിട്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് ആ സാറേ സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ആ ഞങ്ങൾ യേശു കുഞ്ഞിന്റെ അവിടെ വരെ പോയായിരുന്നു ആ പിന്നെ സാറിൻ്റെയൊക്കെ ആ നേതൃത്വം ഭയങ്കര നേതൃത്വം കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ഞങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഇന്ദിരം ചോദിച്ചാൽ മഹാപുരോഹിതന്റെ ബുക്കിൽ ഒരു നല്ല പേര് വേണം ആർക്ക് വിദ്വാൻ ഇന്നത്തെ വിദ്വാൻമാരെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണത് ഇന്നത്തെ വൈസ്മെൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഫൂളിഷ്നെസ് ആണത് ഈ യേശുവിനെ കണ്ടിട്ട് തിരിച്ച് വേറെ വഴി പോകാതെ തിരിച്ചു വന്ന വഴി പോയിരുന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും വലിയൊരു കൊട്ടാരം പണിയണം മാവേലിക്കരയിലെ ഏറ്റവും വലിയ കൊട്ടാരം യേശു വന്ന ഈ വീടായിരിക്കണം ഇത് നേരത്തെ ഉള്ള ചിന്തയല്ലേ വലിയ കൊട്ടാരം ഇതുവരെ കൊട്ടാരത്തിന്റെ ചിന്ത പോയിട്ടില്ല യേശു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ നമുക്ക് പാർക്കാം ഈ വീടിനൊരു കുഴപ്പമില്ലല്ലോ ഇത് മതി ഇപ്പോ യേശുവിന്റെ രാജാവിന് ഹിതമുള്ളത് മതി ആ അങ്ങനെയുള്ള പണി മതി വീട് പുതുക്കി പണിയുന്ന സമയത്തും ലൗകികമായ ഹേരോദിന്റെ ഇൻഫ്ലുവൻസ് അല്ല എല്ലാരെയും ഒന്ന് വിറപ്പിക്കണം എങ്ങനെ വീട് പണിഞ്ഞൊന്ന് വിറപ്പിക്കണം ആ മതിലൊന്നും ഈ ഈ ദേശത്തെങ്ങോ ഇല്ലാത്ത മതിൽ മതി നമുക്ക് എവിടുന്ന് കിട്ടി ഇത് ഈ ചിന്ത എവിടുന്ന് കിട്ടി ഈ ദേശത്തെങ്ങോ ഇല്ലാത്തൊരു മതില് നമുക്ക് പണിയാം അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം ഹേരോതിൻ്റെ ആത്മീയതയാ അതിന്റെ ഉദ്ദേശം ഹേരോദിന് പ്രൗഢി വേണം ഹേരോദിന് മാന്യത വേണം ആ മതിൽ കണ്ട് എല്ലാരും നോക്കി കൊള്ളാം വലിയ വീടാ അന്നത്തെ ദിവസം ഹേരോദിന്റെ ആത്മീകത എങ്ങനെയാന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയാൻ നേരം ഞാൻ യോഗ്യനല്ല യേശുവേ ഞങ്ങളുടെ വീട്ടിലൊരു മതിൽ പോലും ഇല്ലായിരുന്നു ഇപ്പം ഇത്രയൊക്കെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു തെറ്റിദ്ധരിപ്പിക്കരുത് അത് ആത്മീകതയുടെ മുഖം മൂടി അതിന് കെട്ടരുത് അത് സമ്പത്തിന്റെ മാന്യതയുടെയും പിടിയിലായതുകൊണ്ടാ ആർക്കും ഇല്ലാത്തത് എനിക്ക് വേണം ആ ഈ ദേശത്തെങ്ങും ഇല്ലാത്തത് എനിക്ക് വേണം ചിലര് വണ്ടി എടുക്കുമ്പോ വണ്ടി എടുക്കുന്നൊക്കെ നല്ല കാര്യമാണ് വണ്ടി ഇല്ലാതെ എങ്ങനെയാ സഞ്ചരിക്കുന്നു പക്ഷെ ചിലർക്ക് പ്രത്യേക ആഗ്രഹങ്ങളുണ്ട് എന്താന്നറിയാ ആഗ്രഹം ആർക്കും ഇല്ലാത്ത ഒരു ഒരു പ്രത്യേക ഒരു വൺ ഡിജിറ്റ് നമ്പർ വേണം എല്ലാവരും നോക്കണം നമ്മുടെ വണ്ടി പോകുമ്പോ എല്ലാരും സൈഡിലിരുന്ന് ആരുടെ വണ്ടിയാടെ ഇത് അതിനുവേണ്ടി എന്തോ ചെയ്യണം അതിനുവേണ്ടി ലേലം വിളിക്കണം അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ യേശു എന്ന രാജാവ് മാറിയിരിക്കുക എൻ്റെ രാജ്യം ഇങ്ങനല്ലടാ എൻ്റെ രാജ്യം ഐഹികമല്ലടാ ഞാൻ നടന്നു പോയപ്പോ ഞാൻ ഈ പലസ്തീനയിലൂടെ നടന്നപ്പോ ആരും നോക്കി നിന്നില്ല അമ്പരന്ന് നിന്നില്ല എന്നെ കണ്ടപ്പോ അവര് പറഞ്ഞത് ഇതാ ഇതാണോ ദൈവപുത്രൻ ഇറങ്ങി വാ ഇതാ അവര് പറഞ്ഞത് പക്ഷെ യേശുവിനെ ആരാധിക്കുന്നവർ ഇന്ന് ചെയ്യുന്നത് ലോകത്തെ അമ്പരപ്പിക്കാൻ നിക്കി ആരെ പോലെ ഹേരോദിനെ പോലെ അവസാനം പറയുന്ന ഇതേ ഉള്ളൂ ഈ യഹൂദന്റെ രാജാവാകാൻ ദൈവത്തിന്റെ കൃപയാണ് എന്റെ മിടുക്കൊന്നുമല്ല യഥാർത്ഥ ആത്മീകത എന്ന് പറഞ്ഞാൽ ലോക ആഠംബരങ്ങളോട് നോ പറയുക ആഠംബരം ആവശ്യങ്ങൾ യേശു മതിയായവനാ ആഠംബരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ പോവുക ഈ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോടെ ഹെരോദാവിന്റെ ആത്മീകത വേണ്ട മഹാപുരോഹിതന്റെ ആത്മീകത വേണ്ട നമുക്ക് വേണ്ടത് വിദ്വാൻമാരുടെ ആത്മീയത അവര് വേറെ വഴിയാ പോകുന്നത് അവർ ലോകത്തോട് തിരിച്ചു പോകുന്നില്ല മതത്തോട് തിരിച്ചു പോകുന്നില്ല അവർക്ക് വ്യക്തിയെ മതി യേശുവിനെ മതി ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് തുടങ്ങുന്നത് എവിടാന്നറിയാം മൂന്നിൻ്റെ രണ്ടിലും പദം പദമെഴുതിട്ടുണ്ട് നാലിൻ്റെ പതിനേഴിലും പദമെഴുതിട്ടുണ്ട് അവിടാ തുടങ്ങുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിക്കും സീരിയസ് ആയിട്ട് ഐ വാണ്ട് ടു ലീഡ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് എൻ്റെ ജീവിതം ഇത്രയും പാഴായിപ്പോയി ഞാൻ പാടുന്നുണ്ട് ഞാൻ ബൈബിൾ പഠിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലൊന്നും അല്ല ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അന്യഭാഷ പറയുന്നുണ്ട് പക്ഷേ മാതൃഭാഷയുടെ ഒരു നിയന്ത്രണം എനിക്കില്ല ലൗകികനെ പോലെ ഞാൻ ജീവിക്കുന്നത് എനിക്കൊന്ന് ക്രൈസ്തൻ്റെ ലൈഫ് നയിക്കണം ഒന്നാമത് വേണ്ടിയത് ഇതാണ് മൂന്നിൻ്റെ രണ്ടിലുമുണ്ട് നാലിൻ്റെ പതിനേഴിലും ഉണ്ട് ബാക്കിയൊന്നും നോക്കേ മൂന്നിൻ്റെ രണ്ടിൽ യോഹനാൻ ശ്രാവൻ പറയുന്ന ഇതാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജാവിന്റെ ഭരണം അടുത്തു ഈ കിടക്കുന്ന രാജാവിന്റെ ഭരണം അടുത്തു അതുകൊണ്ട് യേശുവിനും പറയാനുള്ളത് നാലാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ സ്വർഗരാജെ സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെടുവിന്തക്കോസ് ദിവസം പരിശുദ്ധാത്മാവിറങ്ങി വന്ന് നമുക്ക് എല്ലാവർക്കും സാധാരണ സന്തോഷം രണ്ടിൻ്റെ നാല് രണ്ടിൻ്റെ നാല് എല്ലാരും അന്യഭാഷയിൽ സംസാരിച്ചു രണ്ടില്ല നാല് അന്നത്തെ പ്രസംഗം എന്തായിരുന്നു അറിയാം ആദ്യത്തെ വാക്കുകൾ മാനസാന്തരപ്പെടുവീൻ മാനസാന്തരപ്പെടുവീൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ മാനസാന്തരം ഒക്കത്തില്ല ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കും എന്താ ഈ പറയുന്നത് ഇത് കൺവെൻഷൻ അല്ലേ പറയുന്നത് നോ 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 നമ്മൾ പലരും ചിന്തിച്ച മാനസാന്തരം എന്താന്നറിയാം പുകവലി നിർത്തുക മദ്യപാനം നിർത്തുക കറുത്ത ടീഷർട്ടിനിടാതിരിക്കുക വെള്ള ഷർട്ട് ഇടുക മാനസാന്തരം കഴിഞ്ഞു സിനിമ കാണാതിരിക്കുക അത്രയും കൂടെ ആണെങ്കിൽ ഫുള്ളായി ബൈബിളിൻ്റെ വീക്ഷണത്തിലുള്ള മാനസാന്തരം എന്താണെന്നറിയ ഞാൻ എന്നിൽ നിന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നോക്കുക ഐ ആം ടേണിങ് മൈ ബാക്ക് ടു മൈ ഡിസൈഡ് ഐ ആം ടേണിംഗ് മൈ ഫേസ് ടു ജീസസ് അതാ മാനസാന്തരം ടേണിങ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങളോട് ആഗ്രഹങ്ങളോട് സ്വപ്നങ്ങളോട് വലിയ വലിയ പ്ലാൻ എന്റെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ അമ്പതാം വയസ്സിൽ എൻ്റെ ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ വേണം മക്കളോട് പറയുക പപ്പ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ നിന്നെ ഇത് പഠിപ്പിക്കും എന്റെ ആഗ്രഹം നിൽക്കുക അവിടുന്ന് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടേൺ അറൗണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് എൻ്റെ വീട് എൻ്റെ വണ്ടി എൻറെ വസ്തു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തിരിയാ 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 അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് അവിടെ ദൈവത്തിന്റെ ഇഷ്ടം എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിക്കുമ്പോഴാ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ തുടക്കം നടക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട് സ്നാനപ്പെടാൻ വന്ന പരീഷന്മാരോട് യോനാശ്ശാമൻ പറയുന്ന വാക്കുകളാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പീൻ പക്ഷെ ഇന്നുള്ളവരോട് എങ്ങനെയാണെന്നറിയാമോ പറയേണ്ട വരുന്നത് അന്നുള്ളവർ പറഞ്ഞ ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ട് മാനസാന്തരം ഉണ്ട് പക്ഷെ ഫലമൊന്നുമില്ല ഫലമൊന്നുമില്ല പക്ഷെ ഇന്നുള്ളവരോട് പറയേണ്ട വരുന്നത് ഈ ഫലം മാത്രം പോരാ മാനസാന്തരപ്പെട്ടവന്ന എന്ന് പറഞ്ഞാൽ ഫലം ആർട്ടിഫിഷ്യലായി പ്രൊഡ്യൂസ് ചെയ്യുക ആർട്ടിഫിഷ്യലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫലമാണ് ഉപവാസ പ്രാർത്ഥന വന്നിരിക്കുക പക്ഷേ ഹൃദയൊന്നുമില്ല വന്നിരിപ്പുണ്ട് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമുണ്ട് പക്ഷേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഫേസ്ബുക്ക് നോക്കണം വാട്സാപ്പ് നോക്കണം ഇതെപ്പോൾ കഴിയും ഇതെപ്പോൾ കഴിയും ഉപവാസപ്രാ ഉപവാസപ്രാർത്ഥനയ്ക്കുണ്ടോ ഉണ്ട് പക്ഷേ എങ്ങനെയും ഇത് കഴിഞ്ഞാൽ കൊള്ളാം ഫലം മനുഷ്യർ നോക്കുമ്പോ ഉണ്ട് യോഹന്നാൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം വരട്ടെ ഇന്നുള്ളവരോട് പറയേണ്ടത് ഈ ഫലം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫലം മാറി മാനസാന്തരപ്പെടു അന്യഭാഷയോ ഇന്നുള്ളവർക്ക് ഈ ഫലം ഉണ്ടോ ജോ അതൊക്കെ വളരെ രസകരമാണ് എന്നോടൊരു യൗവനക്കാരൻ പറഞ്ഞാ ഒരു യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അച്ഛ എനിക്ക് വേണ്ടി ശരിക്കൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ശരിക്കൊന്ന് ആത്മനിറവ് പ്രാപിക്കണമെന്ന് ഈ രണ്ട് പ്രാവശ്യം ശരിക്ക് ശരിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ അങ്ങനെ പറഞ്ഞാൽ ശരിക്ക് ശരിക്കെന്ന് പറഞ്ഞാൽ എന്തുവാ അപ്പോൾ പ്രാപിച്ചിട്ടില്ലേ എന്നോട് പറഞ്ഞ ഇതാ കാത്തിരിപ്പ് യോഗം നടന്നപ്പോ അന്യ ഇല്ലാത്തവരെല്ലാം ഫ്രണ്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പപ്പ ഒരു വശത്തു എന്ന് പറഞ്ഞു പോടാ പോടാ മമ്മി കണ്ണ് കാണിച്ചു പോടാ പോടാ ഞാൻ ചെൻ്റെ ഫ്രണ്ടിൽ നിന്നു എൻ്റെ അച്ഛ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു തലേലിട്ട് കുറെ നേരം കുലുക്കി കുലുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പുറോ ഇപ്പുറോ ഇരുന്നവർ ഏതാണ്ട് പറഞ്ഞു ഞാനും ആ കൂട്ടത്തിൽ എന്തൊക്കെയോ പറഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ എന്നെ താഴെ ഇട്ടേനേന്ന് പറഞ്ഞു എന്നിട്ട് പറയുക ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് ശരിക്കൊന്ന് ആത്മനിറവ് വേണോന്ന് അപ്പൊ മനുഷ്യർ നോക്കിയപ്പോ ഫലം ഉണ്ടോ ഉണ്ട് മോൻ അന്യഭാഷ കിട്ടി അന്നത്തെ ദിവസം അനൗൺസ് ചെയ്തതാ ഇന്ന് ദൈവകൃപയാൽ നാല് പേരൂടെ അന്യഭാഷകൾ നിറഞ്ഞ ദൈവത്തെ ഇവനെ അറിയത്തുള്ളൂ എന്താ നടന്നേന്ന് അവൻ പറയ എനിക്ക് ശരിക്കൊന്ന് ഒരു രൂപാന്തരം വേണം എനിക്ക് ശരിക്കുള്ള ഫലം വേണം ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയി കാണുന്ന മുഴുവൻ വെള്ളം ഇട്ടേക്കുന്നതോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉള്ളൂ കൊടുത്തതോ ഓ കൊടുത്തില്ലേ ആൾക്കാർ എന്തോ പറയും ഇത് കേട്ട് കേട്ട് മടുത്തു ചിലർ അങ്ങനെ കൊടുക്കുന്നത് ചിലര് പറയത് ശല്യം സഹിക്കാൻ പോയി എന്തേലും കൊടുക്കുക എന്തേലും കൊടുക്കുക എല്ലാ ആഴ്ച എങ്ങനെ ഈ കേട്ടോണ്ടിരിക്കുന്നത് കുവൈറ്റിലും ഷാർജയിലും ദുബായിലും ഒക്കെ ഈ വിസിറ്റിംഗ് പാസ്റ്റേഴ്സും ഒക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് എൻ്റെ പല സ്നേഹിതരും അടുത്ത സംഭാഷണങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പറയാറുണ്ട് ചിലർ വന്ന് ഇതിൻ്റെ അടുത്താണോ ലുല്ലുളളത് അതെ പസടടുത്താ ഉള്ളത് ആ അല്ല ചോദിച്ചെന്നേ ഉള്ളൂ മക്കളങ്ങ് വിളിയ അവർക്ക് ഇന്നത് വേണം അന്നത് വേണം ഇത് കേട്ടോണ്ട് ആരേലും പിന്നെ ഇരിക്കുമോ കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോകും പശ്സങ്ങളെ ഞാൻ താഴോട്ട് നിന്നാ മതിയോ പശങ്ങളെല്ലാം വാങ്ങിച്ചിട്ടങ്ങ് വരാമോ ആ എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞാ കൂടെ നിൽക്കേ കൂടെ നിൽക്കേ അവസാനം നിങ്ങൾ എന്തോ ഓർക്കോന്നറിയോ എന്തേലും വാങ്ങിച്ചു വാഞ്ചുകൊടുത്തേക്ക എന്തേലും വാങ്ങിച്ചു കൊടുത്തേക്ക ഫലമുണ്ടോ മനുഷ്യർ നോക്കിയപ്പോൾ ഫലമുണ്ട് പക്ഷെ മനസ്സ് നോ അതിനെയാ എബ്രായ ലേഖനത്തെ വിളിക്കുന്നത് ഡെഡ് വർക്ക്സ് ചത്തപ്രവർത്തികൾ പ്രവൃത്തിയുണ്ടോ പ്രവൃത്തിയുണ്ട് പക്ഷെ ഹൃദയം മാറിയിട്ടില്ല അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പിക്കലിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അകത്തളവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ആവർത്തിക്കുന്ന ഒരു പദമുണ്ട് യേശുവിൻ്റെ ഈ രാജാവിൻ്റെ ഫസ്റ്റ് മെസ്സേജിൽ നോക്കി അഞ്ചാമത്തെ അധ്യായം നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നു അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ആ പദമുണ്ട് ബ്ലസ് ആർ ദ പ്യോർ ഇൻ ഹാർട്ട് ഹൃദയശുദ്ധി കൈ കഴുകുന്നതല്ല ഹൃദയശുദ്ധി യേശുവിനെ പോലെ ആകണമെങ്കിൽ അവിടെ തുടങ്ങുന്നത് മാനസാന്തരം ഉള്ളിൽ നടക്കണം ഹൃദയശുദ്ധി പോരാ അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കൂ അഞ്ചിന്റെ ഇരുപത്തെട്ട് യേശുവിനെ പോലെ ആകേണ്ടവർ എവിടെ തുടങ്ങണം കൈ കഴുകിയാൽ പോരാ മുങ്ങിക്കേറിയ പോരാ നാല് എന്തേലും പറഞ്ഞാൽ പോരാ ആ ഞാൻ കൊടുക്കുന്നു നോ 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 വർക്ക് ഓൺ യുവർ ഹാർട്ട് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തത് ഇത് പരീഷന്മാരൊന്നും കേട്ടിട്ട് പോലും ലേശു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലും ഒന്നല്ല മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നോ 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 ആ ഫലമല്ല ആ ഫലമല്ല ഹൃദയത്തിൽ നടന്ന മാറ്റം ഹൃദയത്തിൽ പ്യൂർ ഹൃദയത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഹൃദയമാ മാറേണ്ടത് എന്നിട്ട് ആവർത്തിക്കുന്ന കുറെ പദങ്ങളുണ്ട് ഈ കൊടുക്കുന്നതിനെ കുറിച്ചും പറയുന്നത് ആറാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ യുവർ ഗിവിംഗ് മേ ബി ഇൻ സീക്രട്ട് ഓണറിന് വേണ്ടിയല്ല സീക്രട്ടിലുള്ള കൊടുപ്പ് ഹൃദയത്തിൽ നിന്ന് വരുന്ന കൊടുപ്പ് പ്രാർത്ഥനയെക്കുറിച്ചും ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ മുറിക്കകത്ത് കയറി വാതിലടച്ച് യേശുവിനെ പോലെ ആകണമെങ്കിൽ എങ് എവിടാ തുടങ്ങും ചോദിച്ചാൽ ആറ്റിറ്റ്യൂഡ് ഹാർട്ട് സീക്രട്ട് സ്പിരിച്വാലിറ്റി ഒരു ഭക്തരായ മനുഷ്യൻ ഇങ്ങനെയാ പറഞ്ഞത് ദ സീക്രട്ട് ഓഫ് സ്പിരിച്വാലിറ്റി ിറ്റി ഇൻ സീക്രട്ട് വെളിയിൽ കാണുന്ന ഒന്നുമല്ല ക്രിസ്തുവിനെ പോലെ ആകുന്നത് എവിടെ ചോദിച്ചാൽ പ്രാരംഭ പടി മാനസാന്തരം ഉള്ളിൽ ഉള്ളിൽ വെളിയിലൊക്കെ പിന്നീട് വരും അതിൻ്റെ ഫലങ്ങൾ ചത്തപ്രവൃത്തിയല്ല യഥാർത്ഥ ഫലം വരും പക്ഷെ ആദ്യം ഹൃദയം തിരിയുന്നു മനസ്സ് തിരിയുന്നു എന്നിട്ട് കൊടുപ്പ് സീക്രട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഫാസ്റ്റിങ് താഴോട്ട് വരുമ്പോൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ചും പറയുന്ന പതിനെട്ടാമത്തെ വാക്യത്തിൽ വാട്ട് ഇസ് ഡൺ ഇൻ സീക്രട്ട് മക്കളെ യേശുവിനെ പോലാകുന്നതിന്റെ ഒന്നാമത്തെ പ്രവൃത്തിയായി ആ പറയുന്നത് അഞ്ചിന്റെ ഇരുപത് പ്രധാനപ്പെട്ട വാക്യമാണ് എല്ലാവരും ശ്രദ്ധിച്ച് അഞ്ചിന്റെ ഇരുപത് യേശു എന്ന രാജാവിന് നമ്മളോട് പറയാനുള്ളത് യേശു കേന്ദ്രീകൃതമായ ജീവിതം വേണോ മാനസാന്തരപ്പെടണം പുറത്തുള്ള ചുമ്മാ കുറെ വേഷം കെട്ടലല്ല ഉള്ളു മാറണം അതിന്റെ ആപ്തവാക്യമാണ് അഞ്ചിന്റെ ഇരുപത് വായിക്കാം ഫോർ ഐ യു യുവർ നിങ്ങളുടെ നീതി ദുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ യേശു എന്താ പറയുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ ഒക്കത്തില്ല നീതി കവിയണം എന്ന് പറഞ്ഞാൽ എന്താ പരീശം ചെയ്യുന്നത് ഇന്നത്തെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾ ചെയ്യുന്നത് വേഷം കെട്ടല ഹൃദയത്തിൽ പണക്കൊതി ഉള്ളപ്പോൾ തന്നെ പാടും ലോകം എനിക്ക് വേണ്ട ലോകത്തെ നിമ്പം വേണ്ട പോകണമേശുവിൻ പാത നോക്കി ഇതൊക്കെ പാടും പക്ഷെ ഉള്ളിൽ പണക്കൊതിയാ നീതി കവിക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരട്ടെ ആ പാട്ട് ഹൃദയത്തിൽ നിന്ന് വരട്ടെ ആ നീതി രണ്ടാമത് വേണ്ടിയത് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ അഞ്ച് മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും വേഗത്തിൽ ഒന്ന് മാനസാന്തരം രണ്ട് ഈ മാനസാന്തരപ്പെട്ടവർ യേശുവിനെ ആരാധ്യ പുരുഷൻ മാത്രമായി അല്ല പഠന വിഷയമാക്കി മാറ്റണം എന്നാലേ യേശു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനൊക്കത്തുള്ളൂ ഒന്നുകൂടെ പറയാം മാനസാന്തരപ്പെട്ടവർ ഹൃദയ പരിച്ഛേദനയേറ്റവർ അവിടൊക്കെ പഴയ നിയമത്തിലെ വാക്യങ്ങൾ വായിക്കണ്ട എസ് കെയിൽ മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യത്തിലുണ്ട് ഞാൻ പുതിയ ഹൃദയം കൊടുക്കും രമ്യാവ് മുപ്പത്തൊന്നിൻ്റെ മുപ്പത്തിമൂന്നിന് ഉണ്ട് പുതിയ ഹൃദയം പുതിയ ഹൃദയം മാനസാന്തരത്തിലൂടെ ലഭിക്കുന്ന പുതിയ ഹൃദയം അത് കിട്ടിയവർ ചെയ്യേണ്ടത് യേശു കർത്താവിനെ ആരാധ്യ പുരുഷനായി മാത്രം കണ്ടാ പോരാ യേശു കർത്താവിനെ പഠന വിഷയമാക്കണം പഠന വിഷയം ഇത് സഭകളിൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സത്യം യേശു പഠന വിഷയമൊന്നുമല്ല എന്താ പഠന വിഷയം പിന്നെ ദാവീദും ഗോലിയാത്തും എന്താ പഠന വിഷയം പിന്നെ ചെങ്കടലിന്റെ നടുവിൽ വഴിയൊരുക്കുന്ന ദൈവം എന്താ പഠന വിഷയം പിന്നെ ഏലിയാവിനെ തീയറക്കിയ ദൈവം ഇതാ പഠന വിഷയം യേശുവിന്റെ ജീവിതം പഠിക്കാൻ തയ്യാറാകുന്നില്ല ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം നമ്മളെപ്പോഴും പറയുമല്ലോ മത്താഴി സുവിശേഷം തന്നെ ഇരുപത്തെട്ടിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്താ ശിഷ്യൻ എന്ന് പറഞ്ഞ് ചിലപ്പം അബദ്ധത്തിൽ ആൾക്കാർ പറയാറുണ്ട് അനുഗമിക്കുന്നവൻ അതല്ല വാക്കിന്റെ അർത്ഥം ഫോളോ ചെയ്യുന്നവൻ എന്നല്ലേണർ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ എന്ത് പഠിക്കുന്നവൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് ആവശ്യം മാനസാന്തരം കഴിഞ്ഞിട്ട് യേശുവിനെ പഠിക്കണം മാനസാന്തരമുള്ള വ്യക്തിക്കേ യേശുവിനെ പഠിക്കാനൊക്കത്തുള്ളൂ അല്ലേ അത് ഭോഷത്തരമായേ തോന്നത്തുള്ളൂ ഇങ്ങനൊരു രാജാവിനെ കവർ തോമിൽ ഇരിക്കുന്ന രാജാവ് ക്രൂശിക്കേറിയ രാജാവിനെ പഠിക്കണമെങ്കിൽ മാനസാന്തരം വേണം മാനസാന്തരം വേണമെങ്കിൽ അത് കഴിഞ്ഞ് പഠിക്കുക യേശുവിൻ്റെ ജീവിതം പഠിക്കുക പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഞാൻ രണ്ട് വാക്യങ്ങൾ കാണിക്കാം ഇപ്പോൾ ഉള്ളവർ ഈ വാക്യങ്ങൾ ചിന്തിക്കണം കുറിച്ചിട്ടിട്ട് ശരിക്കു പഠിക്കണം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ഈ വാക്യങ്ങൾ കാണാതെ പോകരുത് എഫ് എസ് എ ലേഖനം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ അതിന്റെ സന്ദർഭം എന്താന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ ഒന്നും മാറിയിട്ടില്ല അന്യഭാഷയുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര ഫലമാണ് അന്യഭാഷയുണ്ട് പക്ഷേ കള്ളം പറയും എഫ് എസോസിലുള്ള ദൈവമക്കൾ ദൈവമക്കൾ എഫ് എസോസിലെ സഭയിലെ ആൾക്കാരാണ് പക്ഷെ ആ കള്ളമൊക്കെ പറയും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കുത്തും വഴക്കും ഇതെല്ലാം ഉണ്ട് പൗലോസ് എന്താണെന്നറിയാം അവരോട് പറഞ്ഞത് ഇന്നുള്ള നമ്മളാണ് എന്തോ പറയും ഇന്നുള്ള നമ്മളാണെ പറയും ഇതൊന്നും നമുക്ക് ചേർന്നതല്ല ഇതെല്ലാം നിർത്തിക്കേ ഇതൊക്കെ നിർത്തിക്കേ നാവിന് കടിഞ്ഞാനൊക്കെ ഇടേന്നൊക്കെ പറഞ്ഞു അവിടെ കൊണ്ട് നിർത്തും പക്ഷെ പൗലോസ് ഒരു അടിസ്ഥാന കാര്യം പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കള്ളം പറയുന്നവരോടും നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തവരോടും പൗലോസ് പറയുന്നത് എന്താണെന്നറിയാം നിങ്ങളോ നിങ്ങളോ വിശ്വാസികളെ നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ ആരിലുണ്ട് യേശു എന്ന വ്യക്തിയിൽ യേശുവിന്റെ ജീവിതം നോക്കണം യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ അപ്പൊ ആരിൽ ആ ഉപദേശം ലഭിക്കേണ്ട ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് പുൾപിറ്റിൽ നിന്ന് കേൾക്കേണ്ടത് എന്താ യേശുവിനെ കുറിച്ച് കേൾക്കണം യേശുവിനെ കുറിച്ച് പ്രഭാഷണങ്ങൾ വരണം പക്ഷെ അതില്ല അതിലാരും ഇളകത്തില്ല യേശുവിന്റെ പ്രസംഗത്തിൽ വരുന്ന എന്താന്ന് ചോദിച്ചാൽ ശത്രുവിനെ സ്നേഹിപ്പാ സ്നേഹിക്ക യേശുവിന്റെ പ്രസംഗത്തിൽ വരുന്നത് നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല യേശുവിന്റെ പ്രസംഗത്തിൽ വരുന്നത് ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് യാഗം നിർത്തി പോയി നിരപ്പാകുക അത് കേക്കുമ്പോൾ ആരെങ്കിലും ഗ്ലോറി എന്ന് പറയുമോ ആരും പറയത്തില്ല ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കണോ എന്ന് തല തലകുനിച്ചിരിക്കും നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണമെന്ന് തല തലകുനിച്ചിരിക്കും ആരെങ്കിലും നിന്നെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ തല തലകുനിച്ചിരിക്കും എന്നാൽ ഇത് പറ ശത്രുവിന്റെ നടുവിൽ നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട് അല്ലേ ലുയാ എന്ന് പറയും പ്രശ്നം മനസ്സിലായോ യേശുവിനെ പറഞ്ഞാൽ ഗ്ലോറി വരത്തില്ല യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ ഹല്ലേ ലുയ്യാ വരത്തില്ല യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അതാ പ്രശ്നം പൗലോസ് എന്നിട്ട് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ അവനിൽ ഉപദേശം ലഭിച്ചു യേശുവിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു അല്ല എന്നെ ചിന്തിപ്പിച്ചത് പഴയ നിയമ ഏത് ഭാഗത്തു നിന്നാണ് പൗലോസ് പ്രസംഗിച്ചത് ഇവരോടെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് അന്ന് പുതിയ നിയമം ഇല്ല പഴയ നിയമത്തിൽ നിന്ന് ആരെയാ പ്രസംഗിച്ചത് യേശുവിനെ പ്രസംഗിച്ചു പഴയ നിയമം പ്രസംഗിക്കണ്ടെന്നല്ല പറയുന്നത് സംഭവങ്ങൾ പ്രസംഗിക്കണ്ട എന്നല്ല പറയുന്നത് യേശുവിലൂടെ സംഭവങ്ങൾ കാണുന്നില്ലെങ്കിൽ അതൊരു അൺബാലൻസ്ഡ് ആയി ആയിപ്പോവും യേശുവിലൂടെ സാഹചര്യങ്ങളെ കാണുക പഴയ നിയമ കഥാപാത്രങ്ങളെ കുറിച്ച് വായിക്കുമ്പോഴും യേശുവിലൂടെ വായിക്കുക കാരണം യേശു പലതിനെയും മാറ്റിയിരിക്കുന്നു അനുഗ്രഹത്തിന്റെ ലക്ഷണം പഴയ നിയമത്തിൽ സമ്പത്ത പുതിയ നിയമത്തിൽ അനുഗ്രഹത്തിന്റെ ലക്ഷണം സമ്പത്ത് അല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരല്ല എഫ് എ സു ലേഖനം ഒന്നിൻ്റെ മൂന്നങ്ങ് വായിച്ചാൽ മതി സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹങ്ങളായാലും ക്രിസ്തുവേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ത്രോത്രം അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് വേറെ അനുഗ്രഹമാണ് നിന്നിട്ട് എഫ് ലേഖനം സേഖന രണ്ടിന്റെ ഇരുപത്തൊന്നിന് എന്താ എഴുതിയിരിക്കുന്ന അറിയാം ക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് പറയാ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത് ആ വാക്കുകണ്ടോ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എങ്ങനെ നയിക്കാൻ ഒക്കും ഒന്ന് മാനസാന്തരം രണ്ട് യേശുവിനെ പഠിക്കണം ക്രിസ്തുവിനെ പഠിക്കണം കൊലോസിലേക്കൊന്നിന്റെ ഇരുപത്തെട്ടിലും പൗലോസ് പറയുന്ന ഇതാ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ആരെ യേശുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ അപ്പോസോൽമാരുടെ പ്രസംഗ വിഷയം യേശു ആയിരുന്നു പഴയ നിയമത്തിൽ നിന്നും അവർ പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഇതെങ്ങനെ ഒക്കും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എങ്ങനെ ഒക്കും ഒന്ന് മാനസാന്തരം ഇല്ലാതെ ഇത് അസാധ്യമാ മാനസാന്തരം ഹൃദയം മാറിയവർ യേശുവിനെ പഠന വിഷയമാക്കി മാറ്റണം യേശുവിനെ പഠന വിഷയമാക്കി മാറ്റുമ്പോ പക്വതയിലേക്ക് വരും തികഞ്ഞ അനുഭവം അതല്ലേ ആ വാക്യം ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഫിലിപ്പലേഖനം രണ്ടിൽ എന്താ വായിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ ഭാവം നിങ്ങളിൽ വരണം യേശുവിനെ പഠന വിഷയമാക്കണം ഫിലിപ്പിലേഖനം മൂന്നിന്റെ പത്തിൽ പൗലോസ് പറയുന്നത് ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് എനിക്ക് യേശുവിനെ അറിയണം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എനിക്ക് യേശുവിനെ അറിയണം യേശു എങ്ങനെ ജീവിച്ചത് എൻ്റെ സാഹചര്യത്തിൽ യേശുവിന് ഇത്രയും പണം കിട്ടിയായിരുന്നെങ്കിൽ യേശു എങ്ങനെ ചെലവഴിച്ചേനെ ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് ഐ വോണ്ട് ടു ലേൺ ക്രൈസ്റ്റ് അതാ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഗലാത്തി ലേഖനം ആറാം അധ്യായം രണ്ടാമത്തെ വാക്യം ഒരു പദപ്രയോഗം അവിടെ ഉണ്ട് യേശുവിനെ പഠന വിഷയമാക്കുമ്പോൾ മാനസാന്തരപ്പെട്ടവർ യേശുവിനെ പഠന വിഷയമാകുമ്പോൾ ആക്കുമ്പോൾ ഗലാത്തി ലേഖനം ആറിൻ്റെ രണ്ടിൽ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുക ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മോശയുടെ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല യേശുവിൻ്റെ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ അതെങ്ങനെ നിവർത്തിക്കാൻ ഒക്കും ക്രൂശാണെൻ്റെ മോഡൽ ഞാൻ പലപ്പോഴും പറയുന്നത് ഒന്നുകൂടെ പറയാം ക്രൂശ് പലരും ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി രക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു വസ്തുവാണ് ക്രൂശൻ ക്രൂശ് അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുമ്പോൾ താങ്ക് യു ഫോർ ദ ക്രോസ് ലോഡ് എന്നെ രക്ഷിച്ചല്ലോ എന്നെ രക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു ഉപകരണം ക്രൂശൻ രക്ഷിക്കാൻ ഉപയോഗിച്ച ഉപകരണം മാത്രമല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വാർത്തെടുക്കുന്ന ഒരു മാതൃകയാണ് ക്രൂശൻ ഒന്നുകൂടെ പറയാം രക്ഷിക്കാൻ ഉപയോഗിച്ച ഉപകരണം മാത്രമല്ല ക്രൂശ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം വാർത്തെടുക്കുന്ന ഒരു മാതൃകയാണ് ക്രൂശ് ഞാൻ ക്രൂശിൽ കാണുന്നത് താങ്ക് യു താങ്ക് യു എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചല്ലോ നന്ദി അല്ലല്ല അത് മാത്രമല്ല ഞാൻ ക്രൂശിൽ കാണുന്നത് ഞാനും അങ്ങനെ വേണം പ്രതികരിക്കാനല്ലേ എന്റെ കരങ്ങളിൽ ആണികൾ അടിക്കുമ്പോൾ അയ്യോ അക്ഷരീകമായി അടിക്കത്തില്ലായിരിക്കാം വാക്കുകളാൽ അടിക്കുമ്പോൾ ക്ഷമിക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ ക്ഷമിക്കാൻ സ്നേഹിക്കാൻ പക്ഷെ ഇന്ന് കാണുന്ന ആത്മീയത എന്താണെന്നറിയാം തമ്മി ഭയങ്കര പ്രശ്നമാണ് പക്ഷേ വന്നിരുന്ന് ഭയങ്കര പാട്ടും പാടും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് എത്രയോ അകലെയാണ് ആ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു ക്രിസ്തുവാണിപ്പോൾ എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് എൻ്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ച പോലെ ഞാൻ സ്നേഹിക്കുന്നു ഇനി ഭാര്യയോ ക്രിസ്തുവിനെങ്ങനെ കീഴ്പ്പെട്ടിരിക്കും അതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ എടുക്കുന്നത് പ്രമാണം എടുക്കുന്നത് ക്രിസ്തുവിനൊത്തവെണ്ണം കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ക്രിസ്തുവിൽ കീഴടങ്ങിയിരിക്കും യേശുപ്പച്ഛനോട് എങ്ങനെ കീഴടങ്ങിയനെ അതുപോലെ യേശുപ്പച്ഛനെ ഓർത്ത് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുക പ്രീതി മകളെ നിങ്ങളോടൊപ്പം ഈ സന്ദേശങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ വീണ്ടും ദൈവത്തിന് മഹത്വം കരുതുകയാണ് ഈ ചിന്തിച്ച വചനങ്ങൾ അറിവായി മാത്രം ഇരിക്കാതെ വിദ്വാൻമാരെ പോലെ രാജാവാണ് വ്യത്യസ്തമായ ഒരു രാജാവാണ് പുരോഹിതനാണ് മൂന്നാമത്തേതാ സഫറിംഗാണ് ഞാനും ആ മാതൃകയാണ് എടുക്കേണ്ടത് നിയോഹനാൻ രണ്ടിന്റെ ആറിൽ പറയുന്ന പോലെ ഇഫ് യു ക്ലെയിം ദാറ്റ് യു ലിവ് ഇൻ ഹിം യേശുവിൽ ഒരാൾ ജീവിക്കുന്നു ഇരിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ അവൻ നടക്കുന്ന പോലെ നടക്കണം എങ്ങനെ ക്രൂശിന്റെ അനുഭവം ഫിലിപ്പിലെ എങ്ങനെ ഒന്നിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാൻ കൂടി വരം നൽകിയിരിക്കുന്നു കൊലോസിൽ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ പൗലൂസ് പറയുന്ന പോലെ എൻ്റെ ജഡശരീരത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിൽ പത്രോസ് പറയുന്ന പോലെ യേശു ഒരു നല്ല മാതൃക വച്ചയിച്ചു പോകുന്നു കഷ്ടങ്ങളിൽ അവനോടൊപ്പം അനുഗമിക്കുവാൻ അതല്ലേ പാട്ടുകാരൻ പറയുന്നത് യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കുകേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാഷിക്കുന്നു ഞാൻ എന്തോ മനോഹരമായ വരികളാണ് ഉറപ്പിക്കെന്നെ ആത്മ നിറയ്ക്ക എന്നേ ശുദ്ധാത്മാ ക്രി മഹത്വത്താല് ഞാൻ അതാ ക്രിസ്തു ജീവിതം ആൾക്കാർ എന്നിൽ ക്രിസ്തു സ്വഭാവം കാണട്ടെ യേശുവിനെ പോലെ ആയി തീരുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ആത്മാവിന്റെ പുതിയ അഭിഷേകത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു കർത്താവ് നിങ്ങളെവരെയും സമർത്ഥിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്